ഇതിന്റെ നേരെ അടുത്ത പേജാണ് നമുക്ക് ഓതാനുള്ളത്. ഓക്കെ, അബൂ ഹസൻ ഒന്ന് ചെയ്യേണ്ട അവിടെ വെച്ച്, അത് തന്നെയാണ് നമ്മുടെ ഭാഗം. അബൂ ഹസൻ ഇത് എത്ര പേജാണ്? അബൂ ഹസൻ ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്തതാണ് നമ്മുടെ ഭാഗം. അത് എത്രാമത്തെ പേജാന്ന് അബൂ ഹസൻ പറഞ്ഞാൽ നമുക്കൊന്ന് ഓർപ്പിക്കായിരുന്നു അല്ലെ. അബൂ ഹസൻ ടെക്സ്റ്റ് ചെയ്ത ഭാഗം ഉണ്ടോ നമുക്ക്? 110ഓ? അതെങ്ങനെ? അത് നേരത്തെ 108 ടെക്സ്റ്റ് ചെയ്തതോ? സുബ്ഹാന റബ്ബി, അല്ലാഹു അക്ബർ. പേജ് സാധനം മാറിയിട്ടുണ്ടാവും. ആ ഇത് സെക്കൻഡ് പാർട്ട്. ഓക്കെ അതെ, ഓക്കെ ഓക്കെ. കള്ള് ശുദ്ധിയാകും. നമ്മൾ ഇന്നലെ പറഞ്ഞത് കള്ള് നജസാണ്. മത്തുണ്ടാക്കുന്ന ദ്രാവക പദാർത്ഥം, ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങൾ നജസാണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗം. എന്നാൽ വത്തത്തുഹുറു ഹംറുൻ, കള്ള് ശുദ്ധിയാകും. വത്തത്തുഹുറു ഹംറുൻ, കള്ള് ശുദ്ധിയാകും. അതൊന്ന് വലിയ രൂപത്തിൽ ആരെങ്കിലും ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ബഹുമാനപ്പെട്ട ഒരു ഇട്ട ആ ഭാഗം ഒന്ന് വെരിങ്ങനെയാക്കിയിരുന്നെങ്കിൽ അല്ലെ. വത്തത്തുഹുറു ഹംറുൻ, കള്ള് ശുദ്ധിയാകും. അങ്ങനെയുള്ള കള്ള് തഹല്ലലത്ത് അത് സുറുക്കയായി ബിനഫ്സിഹ സ്വയം. കള്ള് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചു അല്ലെങ്കിൽ കുഴിച്ചു മൂടി, എന്നിട്ട് കുറഞ്ഞ നാളുകൾ കൊണ്ട് അല്ലെങ്കിൽ കുറെ ദിവസങ്ങൾ കൊണ്ട് കള്ള് സുറുക്കയായി മാറിയാൽ അത് ശുദ്ധിയാണ്. തത്തുഹുറു ഹംറുൻ, കള്ള് ശുദ്ധിയാകും. എങ്ങനെയുള്ള കള്ളാണ് തഹല്ലലത്ത് ബിനഫ്സിഹ, അത് സ്വയം സുറുക്കയായി. അന്യമായ ഒരു വസ്തു അതിനോട് കൂടിച്ചേരാതെ കണ്ട്, അതിൽ വേറെന്തെങ്കിലും ഇട്ട് ശുദ്ധിയാക്കിയതല്ല. കള്ള് കള്ളായ നിലയിൽ വെച്ചു, അത് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അതിന്റെ മത്തൊക്കെ മാറി സുറുക്കയായി മാറിയാൽ അത് ശുദ്ധിയുള്ളതാണ്. കള്ള് ശുദ്ധിയാകും. എങ്ങനെയുള്ള കള്ളാണ് തഹല്ലലത്ത് അത് സുറുക്കയായിട്ടുണ്ട് ദിനസിഹ സ്വയം. അന്യമായ വസ്തു കൂടിച്ചേരാതെ കണ്ട് ലഹാ, ഈ കല്ലിനോട്. ഇല്ലം തു അസ്സിർ, ഇനി അന്യമായ വസ്തു ഫലം ചെയ്യുന്നില്ലെങ്കിലും സ്വാധീനം ചെലുത്തുന്നില്ലെങ്കിലും സുറുക്കയാകുന്നതിൽ, സുറുക്കയാവാൻ സ്വാധീനം ചെലുത്തുന്നില്ലാത്തൊരു വസ്തുവാണ് ഇട്ടത് കഹസ്വാത്തിൽ കല്ലുപോലെ, എന്നാലും മറ്റൊരു വസ്തു ഇട്ടിട്ടാണ് ശുദ്ധിയായതെങ്കിൽ ആ കള്ള് സുറുക്കയായത് ശുദ്ധിയായി പരിഗണിക്കൂല. മറിച്ച് ഒരു വസ്തുവും ഇടാതെ കണ്ട് സ്വയം കള്ള് സുറുക്കയായാൽ മാത്രമേ ആ കള്ള് ശുദ്ധിയായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇട്ട വസ്തു മുഖേനെ എന്തായിട്ടില്ല കള്ള് ശുദ്ധിയായി എന്നൊന്നും പറഞ്ഞതാ. എന്നാൽ പോലും ഒരു വസ്തു ഇട്ടതിന് ശേഷമാണ് കള്ള് ശുദ്ധിയായതെങ്കിൽ ആ കള്ള് സുറുക്ക എന്ന കള്ള് ശുദ്ധിയായതായി ഗണിക്കപ്പെടുകയില്ല. അതാണ് അങ്ങനെ പറഞ്ഞത്. വത്തത്തുഹുറു ഹംറുൻ, കള്ള് ശുദ്ധിയാകും. എങ്ങനെയുള്ള കള്ള് തഹല്ലലത്ത് ബിനഫ്സിഹ, അത് സ്വയം സുറുക്കയായിട്ടുണ്ട്. എങ്ങനെയാണ് ശുദ്ധിയാവുക? മിൻ ഗൈരി മുസാഹബത്തി ഐനി അജ്നബിയത്തിൻ, അന്യമായ ഒരു വസ്തു ഒരു തടി സഹവസിക്കൽ കൂടാതെ. ലഹാ, ഈ കള്ളിനോട്. ഇല്ലം തു അസ്സിർ, ആ അന്യമായ തടി ഐനിൽ സ്വാധീനം ചെലുത്തുന്നില്ലെങ്കിലും. ഫി തഹ്ലീലി, സുറുക്കയാക്കുന്ന വിഷയത്തിൽ, സുറുക്കയാകുന്ന വിഷയത്തിൽ. കഹസ്വാത്തിൽ, കല്ല് പോലെ. അപ്പോ കള്ള് സ്വയം സുറുക്കയായാൽ, മറ്റു വസ്തുക്കളൊന്നും ഇടാതെ കണ്ട് കള്ള് സ്വയം സുറുക്കയായി മാറിയാൽ ആ കള്ള് ശുദ്ധിയുള്ളതാണ്. ഇങ്ങനെ കള്ള് സുറുക്കയായ കള്ള് കണ്ടവരുണ്ടോ? സുറുക്ക കണ്ടവരുണ്ടോ? കള്ള് സുറുക്കയായ കള്ള് സുറുക്ക കണ്ടവരുണ്ടോ? കള്ള് മാറി സുറുക്കയായത് കണ്ടവരുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെയുണ്ട്? നിങ്ങളെ കുടുംബത്തിലാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാനാണ്. അവരറിയില്ല എന്നത്, അറിയുന്നവരാരോ? ആരും അറിയില്ലേ? ദ്വീപുമായിട്ടും ബന്ധം ആർക്കുമില്ല. ദ്വീപിലൊക്കെ അങ്ങനെ ദ്വീപ് സുർക്ക എന്ന് പറഞ്ഞ സുർക്ക വരുന്നുണ്ടെന്നാണ് കേട്ടത്.
ദ്വീപിന് ദ്വീപിലൊക്കെ ലക്ഷദ്വീപിലും മറ്റൊക്കെ ദ്വീപ് സുർക്ക എന്ന് പറഞ്ഞ് കിട്ടുന്ന സുർക്ക അത് കല്ല് മാറി ഉണ്ടായതെന്നാ പറയുന്നത്. ഒരു ഒരു കാലത്ത് ചെറുങ്ങനെ വയറ്റിന് ചെറിയ അസുഖം വന്നപ്പോ ഒരു ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കോഴിക്കോട് മിഠായിത്തെരുവിന്റെ സമീപത്തുള്ള റംലാ സ്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് വാങ്ങി ഞാൻ കഴിച്ചിരുന്നു. കള്ള് സുർക്കയുടെ സാധാ സുർക്ക അല്ല, സാധാ സുർക്കും കള്ളും കള്ള് കള്ളെന്ന് എനിക്കറിയുകയും ചെയ്യും കേട്ടോ, അത് അന്വേഷിക്കേണ്ടതാണ്. ഏതായാലും കള്ള് സുർക്ക കള്ള് സുർക്കയായത് ദ്വീപ് സുർക്ക എന്ന രൂപത്തിൽ വരാറുണ്ട്. ചില കടയിലൊക്കെ ഉണ്ടാവും, ചില വിദേശ ദ്വീപുകാരൊക്കെ ബന്ധപ്പെട്ട് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാനും സാധിക്കും. അപ്പൊ ഏതായാലും സുർക്ക സ്വയം ആവണം. അങ്ങനെയാകുമ്പോ പിന്നെ അവിടെയുള്ള സംശയം, കള്ള് ശുദ്ധിയാകുമ്പോൾ കള്ള് വെച്ച കുപ്പി ഉണ്ടാവുമല്ലോ, അതും ശുദ്ധിയാകുമോ എന്നുള്ളതാണ്. വയത്ത് ആ കല്ലിനോട് പിന്തുടരുന്നതാണ് വിത്വഹാരത്തി ശുദ്ധിയുടെ വിഷയത്തിൽ അദ്ദുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ പാത്രം. കള്ള് നജസായി, കള്ള് സുർക്കയായപ്പോൾ ശുദ്ധിയായി. എന്നാൽ ഇതുവരെ കള്ള് സൂക്ഷിച്ച പാത്രവും ശുദ്ധിയാകുമോ? ആകും. വയത്ത് കള്ളിനോട് പിന്തുടരുന്നതാണ് ഫിത്വഹാരത്തി ശുദ്ധിയാണെന്ന വിഷയത്തിൽ അദ്ദുന്നു പിന്നെ നമുക്ക് അർത്ഥം വെക്കാം കന്നാസ് അല്ലെങ്കിൽ അതിന്റെ കുപ്പി എന്നൊക്കെ വെക്കാം. വഇൻ തസറബ മിൻഹ ആ പാത്രം കള്ളിൽ നിന്ന് കുടിച്ചിട്ടുണ്ടെങ്കിലും ശരി, മൺപാത്രവും മറ്റൊക്കെ ആകുമ്പോ സ്വാഭാവികമായും ഒരുപാട് കള്ള് ആര് കുടിച്ചിട്ടുണ്ടാവും, കള്ളിനെ വലിച്ചെടുത്തിട്ടുണ്ടാവും മൺപാത്രം. എന്നാലും ശരി, വഇൻ തസറബ മിൻഹ അതിൽ നിന്ന് ആ കള്ളിൽ നിന്ന് ആ പിന്ന് അല്ലെങ്കിൽ ആ പാത്രം കുടിച്ചിട്ടുണ്ടെങ്കിലും ശരി, അത് ഉഹലത്ത് ഫീഹി അല്ലെങ്കിൽ ആ കള്ള് ആ പാത്രത്തിൽ തിളച്ചു എന്നിട്ട് വറുത്തപ്പോഴത്തത് പൊന്തി വിസറബിൽ ഹലിയ ഹലിയാൻ തിളക്കം കാരണം പതക്കുന്നത് കാരണമായിട്ട് സുമനസലത്തന്നിട്ട് താഴെ വീഴുകയും ചെയ്തു, ഒക്കെ ശരി, എങ്ങനെയാലും കുഴപ്പമില്ല. അത് ഉഹലത്ത് ഫീഹി അല്ലെങ്കിൽ ആ കള്ള് ആ പാത്രത്തിൽ എന്തെയ്തു നിറച്ച് പൊന്തി വറുത്തപ്പോഴത്ത് അത് പതച്ചു, വറുത്തപ്പോഴത്ത് കണ്ട് ഉയരുകയും ചെയ്തു. വിസറബിൽ ഹലിയാൻ പതച്ചത് കാരണം തിളച്ചത് കാരണം സുമനസലത്ത് നിന്ന് തായോട്ടിറങ്ങി, അങ്ങനെ കള്ളിൽ അങ്ങനെ ആ കുപ്പിക്കടത്ത് വെച്ച് പല പ്രതിഭാസങ്ങൾ നടന്നാലും ശരി, കുഴപ്പമില്ല. അമ്മ ഇതർത്ഥപ്പെട്ട് വില കല്യാണി തിളക്കൽ കൂടാതെ കണ്ടത് ഉയർന്നു, കള്ള് കുപ്പിയിൽ നിന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉയർന്നു. എങ്ങനെ? സ്വയം പതച്ചതല്ല, മറിച്ച് ബൽദിഫേലി ഫാഇലി ഒരു പ്രവർത്തിക്കുന്ന ആളുടെ പ്രവർത്തനങ്ങൾ. നമ്മൾ എടുത്തിട്ടുണ്ട് ആ പാത്രത്തെ ഇങ്ങനെ കുലുക്കി, ആ കള്ളാകുന്ന സുർക്കയാകാൻ പറ്റിയ പാത്രത്തെ നമ്മൾ ഒന്നും ഇട്ടില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു ആ പാത്രത്തെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുലുക്കി മാനിച്ചു. എന്നാൽ ഫലത്തു ആ കള്ള് എന്താവൂല, ശുദ്ധിയാകൂല. അപ്പൊ അത്ര പോലും നമ്മുടെ കൈകടത്തലുണ്ടാകാൻ പാടില്ല, കള്ള് സുർക്കയാകുന്നിടത്ത് നമ്മുടെ കൈകടത്തലുണ്ടാകാൻ പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു ആ പാത്രം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കി മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്തു ആയി തീർന്നു, എന്നാലും ശരിയാകൂല എന്നാ പറയുന്നത്. അതാണ് ഫലാതത്വഹുറു. പിന്നെ ഏതാണ് വഇൻ വൈൻ്റെ തഹറാനാണോ എന്താണ് സംഭവം? ഫലാതത്വഹുറു ആ പിന്ന് ശുദ്ധിയാവുകയില്ല. വഇൻ തത്തഹ് ഏതാണ് ആ ഭാഗം? സുഹൃത്തുക്കളെ ദുൽദിലിട്ട ഭാഗം തെറ്റിയോ? ഞാൻ കിതാബ് നോക്കാണ്ടാണ് ചില സമയത്ത് ഇത് മാത്രമാണ് ഞാൻ നോക്കാറ്, അപ്പൊ എനിക്കും പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ ഫലാ തത്വഹുറു. അതെ, ഇനി വേറെ വഇൻ ഗുമിറൽ മുർത്തഫഉ ഖബല ജഫാഫിഹി ഉയർന്ന സ്ഥലം, അതായത് നമ്മള് കള്ളിനെ കള്ള് മേലോട്ടേക്ക് വന്നപ്പോൾ ആ മേലോട്ട് വന്ന സ്ഥലത്തെ മൂടിയാലും ശരി, ഖബല ജഫാഫിഹി അത് ഉണങ്ങുന്നതിന് മുമ്പ്, ആ ടിന്ന് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലത്തെ മൂടപ്പെട്ടു. ഔ ബഅദഹു അല്ലെങ്കിൽ ഉണങ്ങിയതിന് ശേഷം ഇത് ഖംറി നുഖറ മറ്റേ കള്ള് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്തു കുപ്പി എടുത്തിട്ട് ഒരാൾ എന്ത് ചെയ്തു കുപ്പി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുലുക്കി കള്ള് മേലോട്ടും താഴോട്ടൊക്കെ ആയി. പിന്നെ ആ കള്ള് ആ ഒഴിച്ച കള്ളിന്മേൽ വീണ്ടും എന്ത് ചെയ്തു സുർക്കയാകാൻ വേണ്ടി വീണ്ടും കള്ള് ഒഴിച്ചു കുറച്ച്. എന്നാൽ എന്ത് ചെയ്യും, നേരത്തെ നമ്മൾ ഉയർന്ന ഭാഗത്തായത് സ്വാഭാവികം എന്ത് ചെയ്തു ഇപ്പോൾ പുതിയ കള്ളുകൊണ്ട് മൂടിക്കഴിഞ്ഞല്ലോ. എന്നാലും ശരി, ശുദ്ധിയാകൂല. ഈ പണിയെടുത്തോ ശുദ്ധിയാവൂല എന്നർത്ഥം. നമ്മൾ സുർക്കയാകാൻ വെച്ച കള്ള് അത് സ്വയം തന്നെ സുർക്കയാക്കി മാറ്റുക, അല്ലാതെ അതെടുത്ത് കുലുക്കാനോ മറിക്കാനോ പോയാൽ എന്താവും പ്രശ്നമാണ്. എത്രത്തോളം വൈ നോമിറൽ മുർത്തഫഉ ഉയർന്ന സ്ഥലത്തെ മൂടപ്പെട്ടാലും ശരി,
കബല ജഫാഫിഹി, ആ നേരത്തെ ഉയർന്ന ആ കള്ള് ഉണങ്ങുന്നതിന് മുമ്പ്, ആ പാത്രം ഉണങ്ങുന്നതിന് മുമ്പ്, അത് ബാദഹു അല്ലെങ്കിൽ ഉണങ്ങിയതിന് ശേഷമാവട്ടെ, ബിഹംദി നുഖറ വേറെ കള്ള് കൊണ്ട്, എന്നാലും ശരി കള്ള് ശുദ്ധിയാകൂല. അലൽ ഔജഹി കമാ ജസമ ബിഹി ശൈഖുന, നമ്മുടെ ശൈഖന ഉറപ്പിച്ചു പറഞ്ഞതുപോലെ. പറഞ്ഞ മനസ്സിലായി കാണും. എന്ന് പറഞ്ഞാൽ വിഷയം ഇങ്ങനെയാണ്, ഒരാൾ കള്ള് കുപ്പി, കള്ള് സ്വയം ചുറുക്കയായാൽ കള്ളും ശുദ്ധിയാണ്, കള്ളിന്റെ കുപ്പിയും ശുദ്ധിയാണ്. എന്നാൽ ഈ കള്ള് നമ്മൾ എന്ത് ചെയ്തു, കള്ളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തുകയും പിടിക്കുകയൊക്കെ മറിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ കള്ള് സ്വാഭാവികമായും ഇല്ലാത്ത ഭാഗത്തുകൂടി നേരത്തെ എത്തി, കള്ളിന്റെ നിലനിൽപ്പിന്റെ ഭാഗമല്ലാത്ത ഭാഗത്തുകൂടി നമ്മൾ എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നീട് ആ കുപ്പി മുഴുവൻ എന്ത് ചെയ്തു, കള്ളൊഴിച്ചു. അങ്ങനെ നേരത്തെ ആയ ഭാഗത്ത് ഇപ്പോൾ പുതിയ കള്ള് കൊണ്ടാണ് എന്തെങ്കിലും മൂടിക്കിടക്കുന്നത്. എന്നാലും ശരി എന്താകൂല, കള്ള് ശുദ്ധിയാകൂല, കള്ളിന്റെ പാത്രം ശുദ്ധിയാകൂല. കള്ള് മാത്രം ശുദ്ധിയായത് കൊണ്ട് കാര്യമില്ല, കള്ളിന്റെ പാത്രവും കൂടി ശുദ്ധിയായാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്രശ്നം. കമാ ജസമ ബിഹി ശൈഖുന, ശൈഖുന അത് തീർത്തു പറഞ്ഞിട്ടുണ്ട്. ശൈഖുനാനെ മറന്നിട്ടില്ലല്ലോ. ആരാ ശൈഖുന? ശൈഖുന ആരാണ് സുഹൃത്തുക്കളെ? ശൈഖുനയെ മറന്നിട്ടില്ലല്ലോ. ഒന്ന് ടെക്സ്റ്റ് ചെയ്യ്. ഞാൻ ഡി സി അല്ലല്ലോ. കമാ ജസമ ബിഹി ശൈഖുന, നമ്മുടെ ശൈഖുന ഉറപ്പിച്ചു പറഞ്ഞതുപോലെ. അതെ, ഹൈത്തമി. അതെ, ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു. എന്നാൽ വല്ലദി ഉത്തമദഹു ശൈഖുന അൽ മുഹദ്ദിഖ് അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. എന്നാൽ നമ്മുടെ ഗുരുനാഥൻ തന്നെ ഷെയ്ഖ് മുഹദ്ദിഖ് അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് മഹാനുഭാവൻ ബലപ്പെടുത്തിയ ഒരഭിപ്രായം, അന്നഹാ തത്വഹുറു, അതെന്ത് ചെയ്യും, ശുദ്ധിയുള്ളതാകും. അന്നഹാ തത്വഹുറു, അത് ശുദ്ധിയുള്ളതാകും. എപ്പോൾ ഉയർന്ന ഭാഗത്തെ മൂടപ്പെട്ടാൽ, ഖബ്ലൽ ജഫാഫി, ഉണങ്ങുന്നതിന് മുമ്പ്, ലാ ബഅദ, ഉണങ്ങിയതിന് ശേഷം കാര്യമില്ല. ഇൻ ഉമിറൽ മുർത്തഫഉ, ഉയർന്ന ഭാഗത്തെ മൂടപ്പെട്ടാൽ, ഖബ്ലൽ ജഫാഫി, ഉണങ്ങുന്നതിന് മുമ്പ് മൂടപ്പെട്ടാൽ ശുദ്ധിയാകും. ലാ ബഅദഹു, ശേഷമാണെങ്കിൽ ശുദ്ധിയാകൂല. അങ്ങനെ ഒരു അഭിപ്രായം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. സുമ്മ താല എന്ന് മാത്രമല്ല, എന്നിട്ട് ഇബ്നു സിയാദ് റഹിമഹുള്ള പറഞ്ഞു, ലൗ സുബ്ബ ഖംറുൻ ഫീ ഇനായിൻ, കള്ള് ഒരു പാത്രത്തിൽ ഒഴിക്കപ്പെട്ടു, സുമ്മ ഉഖരിജത്തു മിൻഹു, എന്നിട്ട് ആ പാത്രത്തിൽ നിന്നും കള്ള് പുറപ്പെടുവിക്കപ്പെട്ടു, സുബ്ബ ഫീഹി ഖംറു നുഖറ, ആദ്യം ഒഴിച്ച പാത്രത്തിൽ മറ്റൊരു കള്ളൊഴിച്ചു, ബഅദ ജഫാഫിൽ ഇനായി, പാത്രം ഉണങ്ങിയതിന് ശേഷം, ഖബ്ല ഗസ്ലി, അത് കഴുകുന്നതിന് മുമ്പായിട്ട്. എന്നാൽ ഇങ്ങനെ ആദ്യം ഒരു കുപ്പിയിൽ കള്ളൊഴിച്ചു, എന്നിട്ട് ആ കള്ള് ആ പാത്രത്തിൽ നിന്ന് ഒഴിവാക്കി വേറൊരു കള്ള് ഈ പാത്രത്തിൽ ഒഴിച്ചു, ഏതിനു മുമ്പ്, പാത്രം ഉണങ്ങുന്നതിന് മുമ്പും പാത്രം കഴുകുന്നതിന് മുമ്പും. എന്നാൽ ലം തത്വഹുർ, ശുദ്ധിയാകൂല. ലം തത്വഹുർ, ശുദ്ധിയാകൂല. എന്തുകൊണ്ട്? കള്ള നജസായതിലേക്കാണ് വീണ്ടും ഒഴിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് അത് കഴുകണമായിരുന്നു. ഇൻ തഹല്ലലത്ത്, അത് സുർക്കയായാലും ശരി, ബഅദ നഖ്ലിഹ മിൻഹു, ആ കള്ള് ആ പാത്രത്തിൽ നീക്കം ചെയ്തതിന് ശേഷം, ഫീനാഹറ വേറെ പാത്രത്തിൽ, ഇനി ആ കള്ള് വീണ്ടും ആ പാത്രത്തിൽ നീക്കി വേറൊരു പാത്രത്തിൽ ഇട്ടു, ശുദ്ധിയായി. എന്നാലും ശരി ആ കള്ള് ശുദ്ധിയാകൂല, കാരണം അനുസ് മനഃപൂർവ്വം ഉണ്ടാക്കി തീർത്തു. അതുകൊണ്ടാണ്, ഞാന് മനസ്സിലായല്ലോ. ലൗ സുബ്ബ ഖംറുൻ, ഒരു കള്ള് ഒഴിക്കപ്പെട്ടാൽ, ഫീ ഇനായിനൊരു പാത്രത്തിൽ, എന്നിട്ട് സുമ്മ ഉഖരിജത്ത് മിൻഹു, ആ പാത്രത്തിൽ നിന്ന് കള്ള് പുറപ്പെടുവിക്കപ്പെട്ടു, എന്നിട്ട് ആ പാത്രത്തിൽ വേറെ കള്ളൊഴിച്ചു, ബഅദ ജഫാഫിൽ ഇനായി, പാത്രം ഉണങ്ങിയതിന് ശേഷവും, ഖബ്ല ഗസ്ലിഹി, പാത്രം കഴുകുന്നതിന് മുമ്പുമാക്കിയ, ലം തത്വഹുർ, ആ കള്ള് ശുദ്ധിയാകൂല. എങ്ങനെയാണെങ്കിൽ പോലും, വൈൻ തഹല്ലത്ത്, ആ കള്ള് സുറുക്കയായാലും, ബഅദ നഖ്ലിഹ, ആ കള്ള് നീക്കം ചെയ്തു മിൻഹു, ആ പാത്രത്തിൽ നിന്ന് ഫീ ഇനായി നഖറ, മറ്റൊരു പാത്രത്തിൽ, എന്നിട്ട് സുർക്കയായാൽ പോലും ശുദ്ധിയാകൂല. ഇന്ദഹ, ഇബ്നു സിയാദ് റഹിമഹുല്ലയുടെ വാക്ക് തീർന്നിരിക്കുന്നു. പത്രത്തെ പോലും എന്ത് ചെയ്യണം, ഉണങ്ങുന്നതിന് മുമ്പാണെങ്കിൽ കുഴപ്പമില്ല എന്ന അഭിപ്രായമാണ് ഇബ്നു സിയാദിന്റേത്, ഉണങ്ങിയതിന് ശേഷമാണെങ്കിൽ കുഴപ്പം തന്നെ എന്ന അഭിപ്രായം. കള്ള് സുർക്കിയായി തിരിയാണല്ലോ, കള്ള് സുർക്കയാണ് എന്നതിന്മേലുള്ള തെലീല്, അൽ ഹമൂദത്തു ഫീ തഉമിഹ, ആ കള്ളിന്റെ രുചിയിലുള്ള ഒരു പുളിയ, ഒരു കള്ളിന്റെ രുചിയിൽ പുളി വരും. അപ്പൊ കള്ളിന് പുളിനും അതിലുണ്ടോ പുളിയുണ്ടോ എന്നുള്ള ഉണ്ടാവാൻ പോകില്ല, ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പ്രശ്നം വരില്ല അല്ലെ, ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കള്ള് കള്ളന്നെ ആവില്ല, കള്ള് കുടിച്ചവരെ കൂട്ടത്തിൽ ആരുണ്ടാവില്ല, അതുകൊണ്ട് അതിന്റെ രുചി കഴിക്കാൻ പ്രയാസ.
അല്ലേ? കള്ളുകുടിച്ചാൽ നമ്മുടെ ഈ ക്ലാസ്റൂമിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരുണ്ടാവില്ല. അങ്ങനെ ചിലരും ചില ആൾക്കാരൊക്കെ ഉണ്ടാവാം, അള്ളാഹു കാക്കുമാറാവട്ടെ, നമ്മുടെ കുടുംബത്തിൽ ഏതായാലും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളെയും ഒക്കെ അള്ളാഹു അങ്ങനൊക്കെ എപ്പോഴും ശുദ്ധമായ പ്രകൃതിയിലൂടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം. അല്ലേ, കുടിയന്മാരെ കാലാണ്, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വദ്ദലീലു അലാ കൗനിൽ ഹംദി ഹില്ല, കള്ള് സുർക്കയാണ് എന്നതിന്മേലുള്ള ദലീല്, കള്ള് സുർക്കയായി എന്നതിന്മേലുള്ള ദലീല് അൽ ഹമൂദത്തു, കേട്ടത് കയ്പാണ്. അല്ലെ, അബൂ സഫീദ പറഞ്ഞ കേട്ടത് കയ്പാണ്. അപ്പൊ കയ്പ് മാറി പുളി രസാവും. ഈ കയ്പാണ് ഇത്ര കാര്യം കുടിക്കുന്ന സുഹൃത്ത്, ഈ കയ്പുള്ള സാധനം കുടിക്കാനാണോ വലിയ നീണ്ട ക്യൂ നിന്നിട്ട് വാങ്ങുന്നത്? അള്ളാഹു അലം. അല്ലേ, ആലോചിച്ചോ, ഈ നീണ്ട ക്യൂ, ഈ കയ്പുള്ള സാധനം കുടിക്കാനാണ് ഈ നട്ടുച്ചക്ക പോലും ക്യൂ നിന്നിട്ട് മനുഷ്യന്മാര് വാങ്ങി കുടിക്കുന്നത്. അള്ളാഹു അലം, മനുഷ്യന്മാര് ഓരോന്നിലുള്ള അടിമപ്പെട്ടു പോയാലുള്ള പ്രയാസത. ഏതായാലും ദലീലു അലാ കൗനിൽ ഹംദി ഖില്ലൻ, അതെ പൈസയും കൊടുത്ത് പിന്നെ പൈസയും കൊടുത്ത് കയ്പ്പം വാങ്ങിച്ചു കുടിക്കാൻ, എന്തൊക്കെ പണിയുണ്ട് കൈ പിടിക്കാൻ. ആ ദലീലു അലാ കൗനിൽ ഹംദി ഖില്ലൻ, കള്ള് സുർക്കയാണെന്നതിന്മേലുള്ള ദലീല് അൽ ഹമൂദത്തു ഫീ തഅമിഹ, ആ കള്ളിന്റെ രുചിയിൽ പുളി വരലാണ്, പുളിരസം വരലാണ്. വഇല്ലം തൂജബ് നിഹായത്തുൽ ഹമൂല, അങ്ങേത്തല പുളി എത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ശരി, പുളിയുടെ അങ്ങേത്തലയൊന്നും വേണ്ട, പൂർണ്ണമായ പുളിയൊന്നും വേണ്ട, പുളിരസം കിട്ടിയാൽ മതി. വഇല്ലം തൂജബ് നിഹായത്തുൽ ഹമൂലത്തി, പുളിയുടെ അങ്ങേത്തല എത്തിയിട്ടില്ലെങ്കിലും ശരി, പുളിരസം കണ്ടായാൽ മതി. നേരെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ, നേരെ അത്യാവശ്യം ബാക്കിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. വൈൻ ഖുദിഫത്ത് ബിസ്സബദി, നിരയെ എറിയപ്പെടുന്നുണ്ടെങ്കിലും ശരി. വൈൻ ഖദഫത്ത് ബിസ്സബദി, ആ കള്ള് നിരയെ എറിയുന്നുണ്ടെങ്കിലും, ഇങ്ങനെ കുറച്ച് നിരയൊക്കെ കാണാനുണ്ട്, നിരയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പുളിരസമായി മാറിയാൽ അതിനെ തൽക്കാലം വേണമാവും, അതിനെ തൽക്കാലം വേണമാവും. ഉപസുഖിത എന്താ ഞാൻ തെരിഞ്ഞില്ല, അതിന് എത്ര കാലം വേണമാവോ, അള്ളാഹു അലം, അതറിയില്ല കേട്ടോ എത്ര കാലം. മനസ്സിലായി ചോദ്യം? മനസ്സിലായി. അള്ളാഹു അലം എത്ര കാലം വേണമെന്ന് അറിയില്ല. ഒന്ന് വേണമെങ്കിൽ അതിനും വേണ്ടി വാങ്ങിയിട്ടെല്ലാം വെക്കാൻ കുഴപ്പമില്ല, അതിനും വേണ്ടി വാങ്ങിയിട്ടൊക്കെ നമുക്ക് പരീക്ഷിച്ച് വെക്കേണ്ടി വരും. അപ്പോ ഒന്ന് പോകും, ചിലപ്പം അടിയും കിട്ടുന്നുണ്ട്, അടി കിട്ടുകയും ചെയ്യും, അള്ളാഹു വെക്കട്ടെ. ആ നമ്മൾ തൽക്കാലം പണിക്ക് വെക്കണ്ട, ഏതായാലും അങ്ങനെ ആയത് നമുക്ക് മനസ്സിലാക്കാം. ആ പൈ കഥി അല്ലേ, നിരയെറിഞ്ഞാലും ശരി, പുളിരസമുണ്ടോ എങ്കിൽ അത് കള്ള് സുറുക്കിയായി വെക്കാം. വയത്തുഹുറു, മനസ്സിലായല്ലോ, തൽക്കാലം നമുക്ക് ആ വിഷയം വിട, കാരണം കൂടുതൽ പെടുത്തുള്ള വിഷയമൊന്നുമല്ല. ഏതായാലും കള്ള് സ്വയം സുറുക്കിയായാലും ശുദ്ധിയാകും, അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലെ, ഇനി കള്ളാണ് മുമ്പ് കള്ളായി ഇത് വിഷയറിയാത്തതിന്റെ പേരിൽ എന്ത് ചെയ്യണ്ട, ഇത് കള്ള് സുറുക്കിയാകുന്ന മേലോട്ടോക്കാൻ കണ്ട. ഈ ആനത്തിൽ, ഈ ആനത്തിലുണ്ടോ, അങ്ങനെ അതിനെത്ര കാലം വേണമെന്നൊക്കെ കിതാബിലുണ്ടോ എന്നാണ് ബഹുമാനപ്പെട്ടത് ചോദിക്കുന്നത്. അല്ലേ, അങ്ങനെ ഒരു കൃത്യമായി ഇതുവരെ ശ്രദ്ധയിൽ പറ്റിയിട്ടില്ല. ഒന്ന് ഞാൻ ഈ കിതാബ് ഒന്ന് കിതാബ് നോക്കിയിട്ട് പറയാം. അങ്ങനെ എന്തെങ്കിലും കാലമോ മറ്റോ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടോന്നൊക്കെ. അല്ലേ, അങ്ങനെ ഒരു പക്ഷെ പറഞ്ഞുകൂടാ ഇല്ല, ഞാൻ ശ്രദ്ധ അങ്ങനെ ശ്രദ്ധിക്കാനും ഇത്തരം വിഷയമായതുകൊണ്ട്, പതിയെ നമ്മൾ നിൽക്കാത്തൊരു പണിയായതുകൊണ്ട് കൂടുതൽ അങ്ങനെ നോക്കി ക്ലിയർ ചെയ്ത ഭാഗമൊന്നുമല്ല. ഒന്ന് നോക്കിയിട്ട് ഇൻഷാല്ലാ ഇപ്പൊ നോക്കാൻ ടൈം പറയാൻ നമുക്ക് നാളത്തേക്ക് ഇൻഷാല്ലാ നോക്കിയിട്ട് ഞാൻ പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നാളെ അറിയിക്കാമെന്ന് അറിയിക്കാം. ഇൻഷാല്ലാ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടായിക്കൂടെ ഇല്ല അല്ലേ. ഓക്കെ, ഇനി വയതുഹുറു ജിൽദുൻ, ജിൽദുൻ വയതുഹുറു ജിൽദുൻ, തോല് ശുദ്ധിയാകും. എങ്ങനെയുള്ള തോലാണ്? നജസബിൽ മൗത്തി, മരണം കൊണ്ട് നജസായ തോല്, മരണം കൊണ്ട് നജസായ തോല് ശുദ്ധിയാകും. ബിന്തി ബാഗിൻ, ഊറക്കിടൽ കൊണ്ട്. എങ്ങനെയുള്ള ഊറക്കിടലാണ്? നക്കാഹു, ആ ഊറക്കിടൽ ആ തോലിനെ ശുദ്ധീകരിച്ചിരിക്കുന്നു. അതിലേക്ക് നാറ്റം മടങ്ങി വരാത്ത നിരക്ക്, വലാ ഫസാദും, മോശമാവരും. അത് ശവത്തിന്റെ തോല്, അതെ. വയത്തുഹുറു ജിൽദുൻ, തോലിനത് ശുദ്ധിയാകും. അങ്ങനെയുള്ള തോലാണ് നജസബിൽ മൗത്തി, അത് മരണം കൊണ്ട് നജസായതാണ്. മരണം കൊണ്ട് നജസായ തോല് എന്ന് പറയുമ്പോൾ തന്നെ നായ പന്നിയുടെ തോല് നജസാ ശുദ്ധിയാകൂല എന്ന് ഉറപ്പായി. കാരണം എന്തുകൊണ്ട്? നായ പന്നിയുടെ തോല് നേരത്തെ തന്നെ നജസാണ് അല്ലേ. മരണം കൊണ്ട് നജസായ തോല് എന്ന് പറയുമ്പോൾ ഏത് മനസ്സിലായി? ഓൾറെഡി നജസായ നായ പന്നി ശുദ്ധിയാവാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. അപ്പം മരണം കൊണ്ട് നജസായ എന്ന് പറഞ്ഞ ചത്തുപോയ ആട്, മാട് തുടങ്ങി മറ്റു ജീവജാലങ്ങളെയൊക്കെ, അത്തരം തോലുകൾ ശുദ്ധിയാകും.
ബിന്ദിബാവിൻ ഉറക്കിടൽ കൊണ്ട്. എങ്ങനെയുള്ള ഉറക്കിടലാണ്? നക്കാഹു, ആ ഉറക്കിടൽ അതിനെ ശുദ്ധീകരിച്ചിരിക്കുന്നു. അതിലേക്ക് നാറ്റം മടങ്ങി വരാത്ത നിലയിൽ, വലാ ഫസാദും ദുഷിച്ചുപോവലും കേടാവലും മടങ്ങി വരാത്ത രൂപത്തിൽ, എപ്പോൾ അത് വെള്ളത്തിൽ മുക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ വെള്ളത്തിലിട്ടാൽ, വെള്ളത്തിൽ മുക്കപ്പെട്ടാൽ അതിലേക്ക് എന്ത് ചെയ്യില്ല, നാറ്റവും ദുർഗന്ധവും മടങ്ങി വരാത്ത രൂപത്തിൽ ശുദ്ധിയായ ഊറക്കിടൽ കൊണ്ട് തോല് ശുദ്ധിയാകും എന്ന് പറഞ്ഞ ഒരു നിയമമാണ് ഇവിടെ പഠിപ്പിച്ചത്. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, നജസായ വസ്തുക്കൾ ശുദ്ധിയാകൂലണം. അയിന് നജസായ വസ്തു തന്നെ നജസായ വസ്തുക്കൾ ശുദ്ധിയാവൂല. മൂത്രം ശുദ്ധിയാക്കാൻ കഴിയില്ല, പിന്നെ മൂത്രമായ വസ്തുവിന് ശുദ്ധീകരിക്കാം അല്ലെ, അത് രണ്ടും രണ്ടാം. മൂത്രത്തിന് നജസ് എന്നും മൂത്രമായ വസ്തുവിന് എന്തും പറയും സുഹൃത്തുക്കളെ, ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ. മൂത്രം നജസ്, മൂത്രം ആയ വസ്തുവിന് എന്താ പറയാ, മൂത്രം എന്നത് നജസ് എന്നും മൂത്രം ഒരു തുണിയിലായാൽ ആ തുണിയെ കുറിച്ച് എന്താ നമ്മൾ പറയാ, അതെ മുത്തനജിസ്, അതെ അതെ മുത്തനജിസ്, നജസ് ആയത്. ആ മുത്തനജിസ് ശുദ്ധീകരിക്കാൻ മാർഗമുണ്ട്, പക്ഷെ നജസ് ശുദ്ധീകരിക്കാൻ മാർഗമില്ല. എന്നാൽ രണ്ട് നജസ്സുകളെ ശുദ്ധിയാവുള്ളൂ, നജസ്സായ വസ്തുക്കളിൽ നിന്ന് രണ്ടെണ്ണം മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. ഒന്ന് ഏതാണ്, ഒന്ന് ടെസ്റ്റുകളുള്ളൂ, ഒന്നേതാ ശുദ്ധിയാകുന്ന നജസ്, ഒന്ന് ഒന്ന് തോല്, ആ രണ്ട് ആ കള്ള് അല്ലേ, കാണച്ചപ്പോ എല്ലാമിന്റെ ഇത് മാറിപ്പോയതായിരിക്കും അല്ലെ. കള്ള് രണ്ട് വസ്തുക്കൾ, അതെ കള്ളും തോലും, ഇത് രണ്ടും മാത്രമാണ് ശുദ്ധിയാകുന്ന വസ്തുക്കൾ. മനസ്സിലായില്ല, അതാണ് ഈ നിയമത്തിലൂടെ മുമ്പ് പഠിപ്പിച്ചത്. ഇനി വീണ്ടും നജസ്സിലേക്ക് തന്നെ തിരിച്ചു പോവാൻ, നജസ്സിനെ ഉദാഹരിച്ച് കാണിക്കാനാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ടവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലേക്ക് തന്നെ വീണ്ടും തുടരുന്നു. ഇങ്ങനെയാണ് വക്ക കൽബിൻ നായ പോലെ, വക്ക കൽബിൻ നായ പോലെ, അപ്പൊ നായി നജസ്സാണ്. പിന്നെ വഹിൻജീരിൻ പന്നി പോലെ, നായ പന്നി പോലെ, നായ പന്നി മാത്രമല്ല വഫർഇ കുല്ലിൻ മിൻഹുമാ മഅൽ ആഖരി, നായ പന്നി ഇവ രണ്ടിൽ നിന്നും ഓരോന്നിന്റെയും ഓരോന്നിൽ നിന്നും പിരിഞ്ഞുണ്ടായത്, മഅൽ ആഖരി മറ്റേതോടുകൂടി എന്ന് പറഞ്ഞ ഒരു നായും പന്നിയും ഇണ ചേർന്ന് കൊണ്ടൊരു ജീവി ഉണ്ടായി. അല്ലെങ്കിൽ അവ മഴ കഴിയിൽ വേറെ ഏതെങ്കിലും ഒരു നായും മനുഷ്യനും കൂടി ഇണ ഒരു ജീവി ഉണ്ടായി. ഫർഇ കുല്ലിൻ മിൻഹുമാ, നായ പന്നിയിൽ നിന്നുള്ള ഓരോന്നിന്റെയും സന്താനം ശാഖ, മഅൽ ആഖരി മറ്റേതോടുകൂടി എന്ന് പറഞ്ഞാൽ നായ പന്നി പന്നി നായ അങ്ങോട്ടും ഇങ്ങോട്ടും. ഔ മഅ ഗൈരിഹി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളോടുകൂടി, നായ പന്നി അല്ല നായും പൂച്ചയും, അല്ലെങ്കിൽ നായും ആടും, അല്ലെങ്കിൽ നായും പോത്തും, നായും പോത്തും, ഇങ്ങനെ തുടങ്ങിയാണ് ചേർന്നിട്ടുണ്ടായി കുട്ടി. എന്നാൽ അത് നരസം. വദൂദി മയ്യത്തിഹിമ, ഈ നായ പന്നിയുടെ സ്ഥലം നെയ്യത്തിന്റെ പുഴു എന്ന് പറയുന്ന നായ പന്നീന്റെ സ്ഥലത്തുണ്ടാകുന്ന പുഴുണ്ടാവും. നായ്ക്കളും പന്നികളും വസ്തുക്കളൊക്കെ ചത്തുകഴിഞ്ഞാൽ അവിടെ നിന്ന് പുഴുകളുണ്ടാവും. അത്തരം എന്നാൽ നായ പന്നിയിൽ നിന്നുണ്ടാകുന്ന പുഴു ത്വാഹിറുൻ, അതെന്താണ് ശുദ്ധിയുള്ളതാണ്. വക്കദാ നസ്ജു അംഗഭൂത്തി, അപ്രകാരം തന്നെ ചിലന്തി വലയും പ്രസിദ്ധി പ്രബലമനുസരിച്ച് ശുദ്ധിയുള്ളതാണ്. കമാകാലഹു കമാകാലഹു അസ്സുബുക്കി വൽ അദറ ഇമാം, ശുബുക്കിയും അദറ ഇമാമൊക്കെ പറഞ്ഞതുപോലെ. എന്നാൽ വജസമ സാഹിബുൽ ഉദ്ദ, സാഹിബുൽ ഉദ്ദയും വൽ ഹാവി ഹാവിയുടെയും, സാഹിബുൽ ഉദ്ദ ഉദ്ദ എന്ന ഗ്രന്ഥത്തിന്റെ പ്രസംഗം പ്രമാണപ്പെട്ട ഇമാം മുത്തവല്ലിയാണെന്നാണ് എന്റെ ഓർമ്മ, അല്ലെങ്കിൽ ഇബ്നു രിഹ്ത ഒരു ഓർമ്മയുള്ള ആരെങ്കിലും സുഹൃത്തുക്കളെ, ഉദ്ദയുടെ മുസന്നിഫ് ഒന്നുകിൽ ഇബ്നു രിഹ്തയാണ് അല്ലെങ്കിൽ മുത്തവല്ലി, രണ്ട് ഇമാമുകളിൽ പെട്ട ഒരു ഇമാമാണെന്ന് എന്റെ ഓർമ്മ. അപ്പൊ ഏതായാലും സാഹിബുൽ ഉദ്ദയും സാഹിബുൽ ഹാവിയും പറഞ്ഞത് നജാസത്തിഹി, ചിലന്തി വല നജസ്സാണെന്ന്, ചിലന്തി വല നജസ്സാണെന്നാണ് അഭിപ്രായം. ചിലന്തി വല നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, നജസ്സാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. മഷൂർ അനുസരിച്ച് നജസ്സല്ല, എന്നാലും ചിലന്തി വല നജസ്സാണ് അഭിപ്രായപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട സാഹിബുൽ ഉദ്ദ ഉദ്ദയുടെ മുസന്നിഫ്. ഉദ്ദ എന്ന് പറഞ്ഞ കിതാബിന്റെ പേരാണ്, ഇദ്ദ എന്ന് പറഞ്ഞ് ഇതിരിക്കുന്ന ആളെന്ന് മനസ്സിലാക്കിക്കണ്ട, സാഹിബുൽ ഉദ്ദയാണ്, ഉദ്ദ എന്ന ഗ്രന്ഥ ഈ കിതാബിന്റെ പേരാണ്. അപ്പൊ ഉദ്ദയുടെ മുസന്നിഫ്. വൽ ഹാവി ഹാവിയുടെ മുസന്നിഫ്. ഉദ്ദ കാവി സുറൈഹിന്റെ, സോറി ബഹുമാനപ്പെട്ട ഉദ്ദ എന്ന് പറയുന്നത്
ബഹുമാനപ്പെട്ട കാവി സുറൈ എന്നവരുടേതാണ് ഉദ്ദ എന്ന് ഓർമ്മിക്കണം. എന്റെ ശ്രദ്ധയിൽ തെറ്റുപോയിരുന്നു, കാവി സുറൈഹിന്റേതാണ് ഉദ്ദ, കാര്യമായി വരുന്ന ഒരു ഗ്രന്ഥമാണ്. അതുപോലെ ഹാവി എന്ന് പറയുന്ന ഇമാം മാവറദി റഹിമഹുല്ലയുടേതാണ്. കാര്യപ്പെട്ട ഫിഖ്ഹിന്റെ ചില പ്രഗത്ഭരായ ഇമാമങ്ങളിൽപ്പെട്ട ആളുകളാണ്. ഉദ്ദ ബഹുമാനപ്പെട്ട കാവി സുറൈഹിന്റേതാണ്, അതേസമയത്ത് ഹാവി ഇമാം മാവറദിയുടേതാണ്. പ്രത്യേകം ഓർമ്മിക്കുക. ഏതായാലും സാഹിബുൽ ഉദ്ദയും ഹാവിയും, അതായത് രണ്ടുപേർ കാവി സുറൈഹും ബഹുമാനപ്പെട്ട മാവറദിയും പറഞ്ഞു, ബിനജാസത്തിഹി, നജസാണെന്ന് തീർത്തു പറഞ്ഞു. എന്നാൽ വമാ യഖ്റുജു മിൻ ജിൽദി നഹ്വി ഹയ്യത്തിൻ, പാമ്പ് പോലത്തതിന്റെ തൊലി തോലിൽ നിന്ന് പുറപ്പെടുന്ന ഒന്ന് അല്ലെ, ഉപ്പിളി എന്നൊക്കെ നമ്മളതിൽ പറയും. ഉപ്പിളി ഉപ്പിളാണ് എന്തോ പറയുന്നത്, എന്താ പറയുന്നത് സുഹൃത്തുക്കളെ അല്ലെ, പാമ്പ് പോലത്തതിന്റെ തോലിൽ നിന്നും പുറത്തു വരുന്ന ഒന്ന്, ഫി ഹയാത്തിഹ, അതിന്റെ ജീവിതകാലത്ത് പുറത്തു വരുന്ന ഒന്ന്, കൽ ഇറട്ടി, വിയർപ്പ് പോലെയാണ്. അപ്പൊ എന്തോ ശുദ്ധിയോ നൽസാണെന്ന് ശുദ്ധിയാണെന്ന് എന്തോ തീരുമാനം വരിക. വമാ യഖ്റുജു മിൻ നഹ്വി ജിൽദി നഹ്വി ഹയ്യത്തിൻ, പാമ്പ് പോലോത്തിന്റെ തോലിൽ നിന്ന് പുറപ്പെടുന്ന ഒന്ന്, ഫി ഹയാത്തി, അതിന്റെ ജീവിതകാലത്ത് പുറപ്പെടുന്ന ഒന്ന്, കൽ ഇറട്ടി, വിയർപ്പ് പോലെയാണ് എന്ന് പറഞ്ഞ നജസ്സല്ലാന്ന് ഒരു മലാ മാഫ്താ ബിഹി ബാദും ചില പണ്ഡിതന്മാർ പത്ത് കൊടുത്തനുസരിച്ച് അതിനെന്ത് പേര് പറയുന്നത് ഈ പാമ്പിന്റെ ഇന്ന് വരുന്നതിന്, ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ. വളാന്നാ പറയല്, പാമ്പ് വള അല്ലേ, പാമ്പിന്റെ വള എന്ന് പറയും അല്ലേ. ഓക്കെ, അപ്പൊ ഏതായാലും അങ്ങനെ ഓക്കെ, അതെ, എല്ലാവരും അതിനെ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, പാമ്പ് വള, അപ്പൊ അത് നജസ്സല്ലാന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ പത്ത് കൊടുത്തത്. എന്നാൽ ലാക്കിൻ കാല ശൈഖുന, നമ്മുടെ ശൈഖുന പറഞ്ഞു, ഫീഹിൻ അലറുൻ, അതിൽ ചിന്തിക്കാനുണ്ട്. ആ മലപ്പുറത്ത് വരുന്നത് ഫീഹിൻ അലറുൻ, അതിൽ ചിന്തിക്കാനുണ്ട്, സംശയാസ്പദമുണ്ട്. എന്താ ചിന്തിക്കേണ്ടത്? ബലി അക്റബു, സ്വവാബിനോട് ഏറ്റവും അടുത്തത്, കൂടുതൽ പറയാൻ പറ്റിയ ഏറ്റവും നല്ല അഭിപ്രായം, അന്നഹു നജസ്, അത് നജസ്സാണ്. പാമ്പ് വള നജസ്സാണ്, ഉപ്പിളി നമ്മുടെ അടുത്തൊക്കെ പറയും, അത് നജസ്സാണ്. എന്താ കാരണം? ദി അന്നഹു ജുസ്ഉൻ മുതജസ്സിദുൻ മിൻ മുഫസ്സിറിൻ മിൻ ഹയ്യിൻ, ജീവിയിൽ നിന്നും വേർതിരിഞ്ഞ ജസദായി മാറിയ ഒരു ശരീര ഭാഗം. ദി അന്നഹു ജുസ്ഉൻ മുതജസ്സിദുൻ, ശരീരമായി മാറിയ ഒരു ഭാഗമാണത്. മുൻഫസുലിൻ മിൻ ഹയ്യൻ, ജീവുള്ളതിൽ നിന്ന് വേർതിരിഞ്ഞ. അപ്പോൾ ഫഹുവ കമൈത്തത്തി, അതതിന്റെ ശവം പോലെയാണ്. പാമ്പ് ചത്താൻ നജസ്സാണല്ലോ എന്നതുപോലെ അത്തരം ജീവികളിൽ നിന്ന് ജീവിതകാലത്ത് വേർപിരിയുന്നതും എന്താണ്? നജസ്സാണ്. അതുകൊണ്ട് അത് നജസ്സാണെന്ന അഭിപ്രായമാണ് ഒന്നുകൂടി ക്ലിയറായ അഭിപ്രായമെന്ന് ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായവ്യത്യാസങ്ങളെ മാനിക്കുക എന്നർത്ഥം. വഖാല അയ്ലൻ, വീണ്ടും ഷെയ്ഖുന പറയാണ്, ലൗ നസാ കൽബുൻ ഔ ഖിൻസീർ, ഒരു നായയോ പന്നിയോ ഇണചേർന്നാൽ അല ആദമീയത്തിനൊരു ഒരു പെണ്ണിന്മേൽ, ഒരു മനുഷ്യ സ്ത്രീയുടെ മേൽ ആ നായയോ പന്നിയോ ഇണചേർന്നാൽ, ബഹുമാനപ്പെട്ട ഫുഖഹായന്റെ ചർച്ചകൾ നോക്കണം, അതിനൊന്നും നിഷേധിക്കുന്നില്ല. കാരണം എല്ലാം ഏത് ചില കാലങ്ങളിൽ കടന്നു വരാവുന്ന ഒരു വിഷയങ്ങൾ മാത്രമായിട്ട് കാണുന്നുള്ളൂ. ലൗസ്നസ കൽബുന്നോ ഹിംസീറുൻ, ഒരു നായയോ പന്നിയോ ഇണചേർന്നാൽ അല ആദമീയത്തിനൊരു മനുഷ്യ സ്ത്രീയുടെ മേൽ, ഒരു മനുഷ്യ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അങ്ങനെ വലതത്ത് ആദമീയൻ അല്ലെ, നായനെ ഭർത്താവായി നായനെ ഭാര്യയൊക്കെ സ്വീകരിക്കുന്ന കാലം, നായനെ ഭർത്താവായി സ്വീകരിച്ച ഒരു സഹോദരിയുടെ കഥയെടുത്ത് പത്രങ്ങളിൽ വന്നൊന്നൊരു ഓർമ്മ അല്ലെ. വലതത്ത് ആദമീയൻ, അങ്ങനെ ആ പെണ്ണ് എന്ത് ചെയ്തു, ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു, ഒരു മനുഷ്യ കുഞ്ഞിനെ പ്രസവിച്ചു. എന്നാൽ കാനൽ വലതു നജസൻ, ആ കുട്ടി നജസാണ്. വമഹദാലിക, കുട്ടി നജസാണെങ്കിലും, ഹുവ മുക്കല്ലഫുൻ, അവൻ കൽപ്പിക്കപ്പെടുന്നവനാണ്, വിസ്വലാത്തി വകൈരിക, നിസ്കാരവും മറ്റൊക്കെ കൽപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ അവനെ തൊട്ടാൽ നമ്മളും കഴുകേണ്ടി വരും. സുബഹാനല്ലാഹ്. വളാഹിറുൻ, വ്യക്തമാണല്ലോ, അന്നഹു യോഫ, വിട്ടുവീഴ്ച ചെയ്യപ്പെടും, അമ്മാ യൽത്തറു ഇലാ മുലാമസത്തി, അവൻ തൊടലിലേക്ക് അനിവാര്യമായ ഒന്നിനെ തൊട്ടൊക്കെ എന്തെയും വിട്ടുവീഴ്ച ചെയ്യപ്പെടും. അവൻ തൊടൽ അനിവാര്യമായതിലേക്കൊക്കെ എന്തെയും മുട്ടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് വെറുതെ പോയി അവനെ തൊട്ടാൽ ഉണ്ടാവും പ്രശ്നം, അല്ലാതെ തൊടൽ അനിവാര്യമായ രൂപത്തിലുള്ളതാണെങ്കിൽ വിട്ടുവീഴ്ച കിട്ടുമെന്നത് വ്യക്തമായ കാര്യമാണല്ലോ. മാത്രമല്ല, അന്നഹു തജൂസ് ഇമാമത്തുഹു, അവൻ ഇമാമ നിൽക്കൽ ജായിസാകും. എന്തുകൊണ്ട്? ഇത് ലാ ഇഹാദത്താണ്, അവന് മടക്കി നിസ്കരിക്കേണ്ടതില്ല. മടക്കി നിസ്കരിക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഇമാമ നിൽക്കാം അല്ലേ, മടക്കി നിസ്കരിക്കേണ്ട ആളുകളെ ഇമാമ നിൽക്കാൻ പാടില്ല, അവന് ഇമാമാക്കാൻ പറ്റൂല. അതേസമയത്ത് ഇവൻ മടക്കി നിസ്കരിക്കേണ്ടതില്ലാത്തതുകൊണ്ട് അവന്റെ ഇമാമത്ത് ജായിസാണ്. അതുപോലെ വദുഹൂൽ മസ്ജിദ, അവൻ പള്ളിയിൽ പ്രവേശിക്കലും ജായിസാണ്, ഹൈസുലാ റത്തൂബത്ത, നനവില്ലാതെ.
നനവില്ലാതെ കൊണ്ട് അവന് പള്ളിയിൽ കയറാൻ വേണ്ടി ജമാഅത്ത് വനഹവിയ ജമാഅത്തിനും അതുപോലുള്ള വിഷയങ്ങൾക്കൊക്കെ വേണ്ടി അവന് പള്ളിയിലേക്ക് കയറാം. വളരെ ചർച്ചയാണ്. ഏതായാലും അങ്ങനെ ഒരു വിഷയം, അതായത് നായും പന്നിയുമായി ടച്ച് ഉള്ളത് പോലും വളരെ ഗൗരവത്തോടെയാണ് നമ്മുടെ ഫുഖഹാവും പരിശുദ്ധ ദീനും കണ്ടത് എന്നർത്ഥം അല്ലേ. അതുകൊണ്ടാണ് മനസ്സിൽ പറഞ്ഞത് ആ നായും മനുഷ്യ സ്ത്രീയും ഇണചേർന്നു, അതിലൊരു കുഞ്ഞ് ആണ് ജനിച്ചാൽ, ഒരു പുരുഷൻ ജനിച്ചാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജനിച്ചാൽ ആ കുട്ടി നജസാണ്, നിസ്കരിക്കൊക്കെ വേണം, എന്നാലും കുട്ടിക്ക് നജസിന്റെ ഹുക്കമാണെന്നാണ് അല്ലെ. ഇനി വയത്തുഹുറു മുതനജ്ജിസുബി ഐനിയ എന്ന് പറഞ്ഞ് ഇത്ര നേരം പറഞ്ഞ നായ പന്നി ഇതിനെ കുറിച്ചാണ് മുഖല്ലു എന്ന് പറയാം അല്ലെ. നായ പന്നിയായ നജസിനെ കുറിച്ചാണ് മുഖല്ലതായ നജസ്, ഭയങ്കര കട്ടി കൂടി നജസ്ന പറയാം. ഇനി ഇൻഷാല്ല ബാക്കി ഭാഗം നമുക്ക് മറ്റു വസ്തുക്കൾ കൊണ്ട് നജസ്സായതും ഇനി നജസ്സായ വസ്തു എങ്ങനെയാണ് ശുദ്ധിയാവുക എന്ന ഭാഗത്തേക്കാണ് ബഹുമാനപ്പെട്ടവർ കിടക്കുന്നത്. വസ്തു നജസ്സായതിന് ശുദ്ധിയാവണല്ലോ, നജസ്സായ വസ്തുക്കൾ എങ്ങനെയാണ് ശുദ്ധിയാവുക എന്നതിലേക്കുള്ള ഒരു പ്രവേശനമാണ് ബഹുമാനപ്പെട്ടവർ നടത്തുന്നത്. ഇൻഷാല്ല നമുക്ക് ബാക്കി നാളെയാവാം. കുറെ സമയങ്ങൾ നമുക്ക് ഭാഗം കിട്ടാതെ കൊണ്ട് പോകുന്നു. ഒന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ടെക്സ്റ്റ് ഒന്ന് വധുർമിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കുകയും ആവശ്യാനുസരണം ഒന്ന് എടുത്തു തരാൻ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വളരെ വിനീതമായി ആവശ്യപ്പെടുന്നു. എന്തെങ്കിലും എടുത്തു വെച്ചാൽ ഒരുപാട് പ്രയാസമാണ്, ഞാൻ എടുത്തു വെച്ചതിന് കളയുക ചെയ്തിട്ടുള്ളത്, വേണ്ട പോലെ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ കളയുക ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും കൃത്യമായി സൂക്ഷിക്കണം, അതോടൊപ്പം നോക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ബിസ്മില്ലാഹി അസ്ഊദീൻ ഉസ്താദിന്റെ സമയം ഏകദേശം അടുത്തിട്ടുണ്ടാകും, ഉസ്താദ് എത്തിയിട്ടുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു നമുക്ക് അവന്റെ ദീൻ നന്നായി പഠിക്കാനുള്ള തോഫീക്ക് ചെയ്യുമാറാവട്ടെ. ദീനിയ വിജ്ഞാനം വർദ്ധിപ്പിക്കാനും അവന്റെ പൊരുത്തത്തിലുള്ള ജീവിതത്തിന് നിമിത്തമായിട്ടും അള്ളാഹു നമ്മുടെ ഈ ക്ലാസ്സും നമ്മുടെ കെ സി ആറിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.